തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നമുക്കൊരു അതിഥിയുണ്ട്, വി ടി ബൽറാമാണ്. വി ടി ബൽറാം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് പ്രചാരണമൊക്കെ മുന്നോട്ട് പോകുന്നത്? പ്രചരണത്തിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് എല്ലായിടത്തും കടന്നിരിക്കുകയാണ്. ഞങ്ങൾ സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. അഭ്യർത്ഥന സഹിതമുള്ള സ്ക്വാഡുകൾ വീടുകൾ എല്ലാവരും കയറി ഇറങ്ങി ആ സ്ക്വാഡ് പ്രവർത്തനം നടന്നു മുന്നോട്ട് പോവുകയാണ്. ഇനി ഇപ്പോൾ ഒരു വിഷു വരെ ഒന്ന് രണ്ട് റൗണ്ട് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനുശേഷം പൊതുസമ്മേളനങ്ങളും മറ്റ് സ്ഥാനാർത്ഥി പര്യടന പരിപാടികളൊക്കെ ആയിട്ട് അവസാനഘട്ട പ്രചരണ പരിപാടികളിലേക്ക് കടക്കും. ഏതായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തവണ കേരളത്തിൽ 20-ൽ 20 നേടാൻ സാധിക്കുമെന്നുള്ള നല്ല നിലയിലുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. വീട്ടിൽ ഇപ്പോൾ പാലക്കാട് മാത്രമാണ് നോക്കുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയിരുന്നോ? ഉണ്ട്, ഞാൻ എല്ലായിടത്തും പോയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മണ്ഡലമായ തൃത്താലയുടെ ഭാഗമായിട്ടുള്ള പൊന്നാനിയിലെ പ്രചരണങ്ങളിലുണ്ടായിരുന്നു, മലപ്പുറത്തുണ്ടായിരുന്നു, വാടകരയിലുണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു. നാളെ ഇടുക്കിയുടെയും എറണാകുളത്തിൻ്റെയും ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് പോവാണ്. തിരുവനന്തപുരത്ത് പോയിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് KPC വൈസ് പ്രസിഡന്റ് എന്നുള്ള അങ്ങനെ കേരളത്തിൽ എവിടെ നീളം പോകേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ അതോടൊപ്പം ആലത്തൂരിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധയുണ്ടാവും. ഈ വടകരയിൽ എന്താണ് സാധ്യത? എങ്ങനെ പൊതുവെ ഷാഫിക്ക് അനുകൂലമായ ഒരു തരംഗം എന്നൊക്കെ കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ. അങ്ങനെ കാണുന്നതാണല്ലോ, നിങ്ങൾ കാണുന്നതാണല്ലോ, ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം തൊട്ട് വടകരയിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അവിടെ വന്നിറങ്ങിയ സമയത്തുണ്ടായ ഒരു ആരവം നിങ്ങൾ കണ്ടതാണ്. ആ ഒരു സ്പിരിറ്റും ആ ഒരു എന്തൂസിയാസവും ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നു എന്ന് മാത്രമല്ല, അത് നാൾക്കുനാൾ കൂടി വരുന്നു എന്നുള്ളതാണ് വടകരയിലെ കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എല്ലാ വിഭാഗം ജനങ്ങളും, അത് ചെറുപ്പക്കാരാവട്ടെ, സ്ത്രീകളാവട്ടെ, സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളാവട്ടെ, അവരുടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള പിന്തുണ ഷാഫിക്ക് അവിടെ നേടാൻ സാധിക്കുന്നുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധിക്കും. ഈ തൃശ്ശൂർ അതുപോലെ തന്നെ ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നതാണ്. അവിടെ മുരളീധരനും VS സുനിൽകുമാറും സുരേഷ് ഗോപിയും. അവിടെ എങ്ങനെയാണ്, പിന്നെ എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? തൃശ്ശൂർ ത്രികോണ മത്സരം എന്നുള്ള അവസ്ഥയിൽ നിന്നൊക്കെ കാര്യങ്ങൾ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപിയൊക്കെ ഒരുപാട് പുറകോട്ട് പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ മത്സരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ശ്രീ കെ മുരളീധരന് വിജയിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും രണ്ടാം സ്ഥാനത്ത് LDFന്റെ കാൻഡിഡേറ്റ് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാമ്പത്തിക പ്രശ്നം നന്നായിട്ട് UDFനുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിന്. ഫണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെടുന്നു. യഥാസമയം ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടൊന്നും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇത് എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക? അല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നോടിയായി ഈ നിലയിലുള്ള വേട്ടയാടൽ സമീപനങ്ങൾ രാജ്യത്തെ പ്രതിപക്ഷത്തിന് നേർക്ക് ഭരണകൂടം അഴിച്ചുവിടുന്നത്. അതിൽ കോൺഗ്രസിന് നേരെ അവർ ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുഴുവൻ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന്റെ പുറമെ 1800 കോടി രൂപ കോൺഗ്രസ് ഇൻകം ടാക്സിന് അടിയന്തരമായിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞ നോട്ടീസാണ് കോൺഗ്രസിന് സെർവ് ചെയ്തത്. അതിനിപ്പോൾ താൽക്കാലികമായിട്ട് കോടതി വഴി ഞങ്ങൾക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു സമീപനമാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസിനെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുങ്ങാതെ നോക്കുന്നു, അതിൻ്റെ മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാളിനെ പോലെ സംഘപരിവാറിന് അലോസരം സൃഷ്ടിക്കുന്ന, കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രിമാരെ പോലും തടവിലിടുന്നു. ഒരു പ്രതിപക്ഷ മുക്ത ഭാരതമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരകളാണ് ഇന്ത്യയിലെ സംഘപരിവാറല്ലാത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മുഴുവൻ ആളുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം. അതിനുവേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കേരളത്തിലെ സാഹചര്യത്തിൽ കേരളത്തിലെ സി പി എമ്മിന് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവരിപ്പോഴും ഞങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരടക്കം ഇതിൻ്റെ ഇരകളാണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. ഈ രാജ്യത്തെ ഈ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഗൗരവതരമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ പോലും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കണം, എല്ലാവർക്കും ലെവൽ പ്ലേയിംഗ് ഫീൽഡ് ഉറപ്പുവരുത്തണം എന്ന് ഇന്ത്യയെ ഉപദേശിക്കേണ്ടി വരുന്നൊരവസ്ഥ ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഒരു ഇലക്ടറൽ ഓട്ടോക്രസി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ജനാധിപത്യം അധപ്പതിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിൽ രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം ദൗർഭാഗ്യവശാൽ കേരളത്തിലെ CPMന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യം. ഈ തെരഞ്ഞെടുപ്പിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണല്ലോ. ഒരു പ്രധാനമായി ഉന്നയിക്കുന്ന ഇപ്പോൾ ഈ പിന്നെ SDPI പിന്തുണ പ്രഖ്യാപിച്ചത് UDFനാണ്. അത് എല്ലാ കാലങ്ങളിലും ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളുമായി UDF കൂട്ടുകൂടാറുണ്ട് എന്നാണ് ഇപ്പോൾ LDFന്റെ ഒരു ആരോപണം. അങ്ങനെയാണ് നിങ്ങൾക്ക് കേരളത്തിന്റെ ചരിത്രം അറിഞ്ഞുകൂടെ? PDPയുമായിട്ട് പരസ്യമായ ധാരണയുണ്ടാക്കിയത് ഇന്നലകളിൽ CPMും LDFുമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് കാലം അവരുടെ ഒപ്പമായിരുന്നു. ഇന്നും പല സംഘടനകളെയും അവർ കൂടെ ചേർക്കാൻ നോക്കുന്നുണ്ട്. ഈ SDPA ഈ അടുത്ത കാലം വരെ ഞങ്ങൾക്ക് വളരെ എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ആളുകളാണ്.
ഞങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള മതനിരപേക്ഷ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. മതനിരപേക്ഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വോട്ട് കിട്ടണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ പുറത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും, അതായത് സി പി ഐ ആവട്ടെ മറ്റേത് പാർട്ടി ആവട്ടെ, ഞങ്ങൾക്ക് രാഷ്ട്രീയ ധാരണകളില്ല. എന്നാൽ പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓരോരുത്തരും ഇൻഡിവിജ്വലാണ്, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാജ്യം നേരിടുന്ന ഒരു വലിയ ഭീഷണിയുടെ അന്തരീക്ഷത്തിൽ ആരെയാണ് വിജയിപ്പിക്കേണ്ടത്, ആരെയാണ് താഴെ ഇറക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഈ രാജ്യത്തെ മുഴുവൻ വോട്ടർമാർക്കും 95 കോടി വോട്ടർമാർക്കും കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ഏത് പാർട്ടിക്കാർക്കും ഇത്തവണ വോട്ട് ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവുമാണ്. അതിൽ സ്വാഭാവികമായിട്ടുള്ള വോട്ടുകൾ പല ഭാഗങ്ങളും ഞങ്ങൾക്ക് വന്നു വീഴും. പക്ഷേ ഞങ്ങൾക്ക് ഒരു പാർട്ടി എന്ന നിലയിൽ, ഒരു മുന്നണി എന്ന നിലയിൽ യു ഡി എഫിനകത്തുള്ള കക്ഷികളുമായിട്ടല്ലാതെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ധാരണയും ഈ തെരഞ്ഞെടുപ്പിലില്ല.